നമസ്കാരം. അങ്ങനെ കേരയിൽ വീണ്ടും കോളമായി. കേരയിൽ ബിക്കം ദ കില്ലർ. ഞാൻ ഉച്ചക്ക് തൊട്ട് ചർച്ചകൾ കാണുകയാണ് പല ചാനലുകളിലും. കേരയിൽ പദ്ധതി തൽക്കാലം നടക്കില്ല എന്ന് കുറേ നാളുകളായി പത്രസമ്മേളനം നടത്താത്ത നമ്മുടെ ബഹുമാന്യനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു, കേരയിൽ അടുത്തൊന്നും നടക്കില്ല, കേന്ദ്രത്തിൻ്റെ സാങ്ഷൻ വേണം എന്ന്. നമ്മൾ കേരളത്തിലുള്ള എല്ലാ മലയാളികളും അന്തം കമ്മി സുടാപ്പി കൊങ്ങി കിങ്ങി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ അന്തമായ അടിമകളൊഴിച്ച് എന്തെങ്കിലൊക്കെ തിന്ന് നടക്കുന്ന അണികളൊഴിച്ച് ബാക്കി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറഞ്ഞു, കേരയിൽ പദ്ധതി ഇങ്ങനെയല്ല വേണ്ടതെന്ന്. ഞാൻ കേരയിലിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. കേരയിൽ വരണം, കേരളത്തിൽ വികസനം ഉണ്ടാവണം. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ വികസനങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, എലിവിഷം വാങ്ങാൻ പണമില്ലാത്ത സർക്കാർ, ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന ഗജനാവ്, ഒരു ദിവസം 130 കോടി രൂപ ദിവസം കടമെടുത്തുകൊണ്ട് ധൂർത്തടിക്കുന്ന അർമാദിക്കുന്ന സർക്കാർ എങ്ങനെ കേരളയിൽ വരും? എന്തെങ്കിലും ഒരു പദ്ധതി, അത് LDF അവിടെ കൂടി ആവട്ടെ, എന്തെങ്കിലും ഒരു പദ്ധതി കൈയിട്ട് വാരാതെ കക്കാതെ അഴിമതി നടത്താതെ നടത്തിയിട്ടുണ്ടോ? ഇത് സാധാരണ വോട്ടർമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പച്ചക്ക് പറയുകയും ചോദിക്കുകയും ചെയ്യുന്നത്. അല്ലാണ്ട് ഇതിൽ സംഘി കങ്ങി കുങ്ങി ഒന്നുമില്ല, അന്ത അടിമയില്ല. ഇതിൽ ഞാൻ ചോദിക്കുന്നത്, കേരയിൽ പദ്ധതിക്ക് ആദ്യം വേണ്ടത് എന്താ? പണം എവിടുന്ന് കിട്ടും? പണം എങ്ങനെ തിരിച്ചു കൊടുക്കും? ഇത് ലാഭകരമായിരിക്കുമോ? ഇത് പദ്ധതി പറഞ്ഞ സമയത്ത് തീർക്കോ? ഇതൊക്കെയല്ലേ ജനങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്. കൂടാതെ DPR, അതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടോ? അതൊരു വെല്ലുവിളിയല്ലായിരുന്നോ? ഒരു ചക്രവർത്തി, ഒരു ഒറ്റയാൾ, ഏകാധിപതി, പാർട്ടിയിൽ എന്ത് പറഞ്ഞാലും എല്ലാം ഏറാമൂളികൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കും. തലമൂത്ത രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഏകാധിപതിയായ രാജാവ് പറയുമ്പോൾ അടിയൻ അടിയൻ എന്ന് പറയും. അതിന് സാധാരണ വോട്ടർമാരെ കിട്ടുമോ? ഇപ്പോൾ കേരളയിൽ എന്ന പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഇവര് ആദ്യം മേടിക്കേണ്ടത് സെൻട്രലിന്റെ സാങ്ഷൻ ആയിരുന്നു. രണ്ടാമത് ഇതിന്റെ പണം എങ്ങനെ കിട്ടുമെന്നു. പാലാരട്ടം പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോൾ ഇന്ന് ഭരിക്കുന്ന പാർട്ടി സമരം ചെയ്തപ്പോൾ ഞങ്ങൾ അവരെ കൂടി തന്നെയായിരുന്നു സമരം ചെയ്യണം. പക്ഷെ പുതിയവർ വന്നപ്പോഴും രണ്ട് പാലങ്ങൾ ഇടിഞ്ഞു വീണു. ദേ ഇപ്പൊ റോഡെല്ലാം പൊട്ടിപ്പൊളിയുന്നു, സ്കൂളുകൾ പണിയുന്നതിന് മുമ്പ് സിമെന്റ് ഇടിഞ്ഞു വീഴുന്നു. അപ്പൊ ഇതൊരു തുടർക്കഥയും എന്തൊരു പദ്ധതിയിൽ നിന്നും കൈയിട്ട് വാരി നക്കി തിന്നാമെന്നല്ലാതെ രാഷ്ട്ര പുരോഗതിക്കോ തലമുറയുടെ നന്മക്കോ ഇവിടെ ഒരുത്തരും പണിയെടുക്കുന്നില്ല. 5 കൊല്ലം ഭരിക്കുമ്പോൾ എല്ലാവർക്കും ഓണക്കിറ്റ് കൊടുക്കണം, ബോണസ് കൊടുക്കണം, വഴിവിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സർക്കാർ ട്രേഡ് യൂണിയൻ ഗുണ്ടകൾക്കും ഉദ്യോഗസ്ഥർക്കും വാരി നിറച്ച് ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഇതുപോലത്തെ കേരയിൽ പദ്ധതികൾ വേണം. അല്ലാണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ല കേരയിൽ, കേരളത്തിന് വേണ്ടിയല്ല കേരയിൽ, തലമുറക്ക് വേണ്ടിയല്ല. കേരയിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഞമ്മം ഞാടിക്കാനും കുറെ ആൾക്കാർക്ക് കൈക്കൂലിയും കൈയിട്ട് വരാനുമാണ് കേരയിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, DPR ചെയ്യാതെ, സെൻട്രൽ ഗവൺമെന്റിന്റെ സാങ്ഷൻ എടുക്കാതെ, റെയിൽവേയുടെ സാങ്ഷൻ എടുക്കാതെ, യാതൊരു പ്രാഥമികമായ കാര്യം ചെയ്യാതെ ഈ മഞ്ഞ കുറ്റി കൊണ്ടുപോയി ഏകദേശം ഒരു 10-2000 പേരുടെ വീട്ടിലിട്ടിട്ടുണ്ട്. നമുക്ക് ഒരു നിമിഷം എന്നെ തെറി പറയുന്നവരും എന്നെ കേൾക്കുന്നവരുമായ സാധാരണ ജനങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിലാണ് ആ മഞ്ഞക്കുറ്റി ഇട്ടെന്ന് വിചാരിക്കുക. എൻ്റെയും നിങ്ങളുടെയും വീട്ടിലാണ് ആ മഞ്ഞക്കുറ്റി ഇട്ടാൽ നമ്മൾ ആരെങ്കിലും ആ മഞ്ഞക്കുറ്റി ഇട്ട സ്ഥലം പിന്നെ കാശ് കൊടുത്ത് മേടിക്കോ? ആ മഞ്ഞക്കുറ്റി ഇട്ടവന്റെ വീട്ടിലെ മകൻ മകൾ പഠിക്കണമെങ്കിൽ, മകളുടെ കല്യാണം നടത്തണമെങ്കിൽ, ആ വീട്ടുടമസ്ഥന് ഒരു നല്ല ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടുമോ? ആരെങ്കിലും ആ സ്ഥലം മേടിച്ച് സഹായിക്കുമോ? ഇല്ല. കാരണം നമുക്കെല്ലാം മനസ്സിലായി, ഈ മഞ്ഞക്കുറ്റി ഇട്ട സ്ഥലം മുഴുവൻ ഒരിക്കൽ സർക്കാർ തോന്നിയ വിലക്കെടുക്കും, കൊടുക്കുമോ കൊടുക്കും, പിന്നെ അതിൻ്റെ ബഫർ സോണൊക്കെ ആയിട്ട് ഓരോ വികസനത്തിലും കേരളവും ഇന്ത്യയിലും കണ്ടുവന്നിരിക്കുന്ന സർവനാശങ്ങൾ കണ്ട് മടുത്ത. ബാക്കി ലോകത്തൊന്നും അങ്ങനെയല്ല കേട്ടോ.
വേൾഡിൽ മുഴുവൻ വികസനം വരുമ്പോൾ അതാത് പ്രദേശത്ത് ചോര ചിന്തി കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ, ആ എയർപോർട്ടിനും സീപോർട്ടിനും റോഡുകൾക്കും വേണ്ടി വഴി വിട്ടുകൊടുക്കുന്നവരെ ആ സംസ്ഥാനം, ആ രാജ്യം, അവിടുത്തെ ജനങ്ങൾ ആദരിക്കും, ബഹുമാനിക്കും, അവർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങൾ കൊടുക്കും. ഇപ്പൊ എനിക്ക് കൊച്ചി എയർപോർട്ടിൽ സുഖമായി പ്ലെയിനിൽ ഇറങ്ങി ഇവിടെ വന്നെങ്കിൽ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് നല്ല വീടും നല്ല വിലയും കൊടുക്കണം, എന്നിട്ട് മതി എയർപോർട്ട്. എയർപോർട്ടും സീപോർട്ടും റോഡുകളും ഉണ്ടാക്കുമ്പോൾ അവിടെ താമസിക്കുന്നവരുടെ ചോര ചിന്തിയിട്ട്, അവരുടെ കണ്ണീര് വീണിട്ട്, അവരുടെ പ്രാക്കേത്തിയിട്ട്, അവിടെ താമസിക്കുന്നവരെ നശിപ്പിച്ചിട്ടാണോ ബാക്കി പട്ടണത്തിലും ഡൽഹിയിലും ബോംബെയിലും ഉള്ള ഗോസായിമാരെ, കോടീശ്വരന്മാരെ, ഉന്നതനെയും പ്രമുഖനെയും, കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും നടത്തുന്നവനെ പത്മശ്രീ കൊടുത്ത് പ്രമുഖനും ഉന്നതനുമാക്കാൻ? ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ജനപക്ഷത്തിന്റെ കാഴ്ചപ്പാടിൽ എന്തൊരു വികസനം വരുമ്പോഴും കുടിയിറക്കപ്പെടുന്നവർ ആദരിക്കപ്പെടണം. അവിടെ നിന്ന് കുടിയൊഴിഞ്ഞ് സ്ഥലവും വീടും വിട്ടുപോകുന്നവർക്ക് മാന്യമായ അന്തസ്സുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കണം. അതാണ് വികസനം. അപ്പോഴാണ് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ എല്ലാവർക്കും ഗുണം കിട്ടുന്നത്. ഇത് കുറച്ച് രാഷ്ട്രീയക്കാർക്കും എയർപോർട്ടും സീപോർട്ടും റോഡും വരുമ്പോൾ കുറച്ച് കച്ചവടക്കാരനും കള്ളനോട്ടടിക്കണവനും കള്ളപ്പണമുള്ളവനും പാറമടക്കാരനും പെണ്ണ് പിടിക്കണവനും നാട്ടുകാരെ ഫ്ളാറ്റ് തട്ടിക്കണവനൊക്കെ കൊള്ളാം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 10-2000 വീട്ടിൽ പാതിരാത്രിക്ക് പോയി വീട് ചവിട്ടിപ്പൊളിച്ച് മഞ്ഞക്കുറ്റി അണ്ണാക്കിൽ അടിച്ചു കൊടുത്തപ്പോൾ കലം, കഞ്ഞി വെക്കുന്ന കലം വെക്കണടുത്ത് മഞ്ഞക്കുറ്റി അടിച്ചവൻ്റെയൊക്കെ അണ്ണാക്കിൽ ഇപ്പം എന്താ പിരിവെട്ടിപ്പോയോ? ഇത് ഏകാധിപതിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ദുഷ്ടന്മാരായ കുറച്ച് രാജാക്കന്മാരാണ്. അത് പാടില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളുടെ കഷ്ടനഷ്ടങ്ങൾക്ക് സമാധാനം പറഞ്ഞുകൊണ്ട്, ജനങ്ങളുടെയും തലമുറയുടെയും സുരക്ഷയ്ക്ക് വേണ്ടി പദ്ധതികൾ നടപ്പാക്കണം. അല്ലാണ്ട് കൈയിട്ട് വാരാനും കക്കാനും പാടില്ല. ഏതായാലും കേരളയിൽ എന്ന സർവനാശം ഓൾറെഡി കുറെ പേരെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു കഴിഞ്ഞു. ആ മഞ്ഞക്കുറ്റി ഇട്ടവൻ്റെ ഒന്നും സ്ഥലം ഇനി വിൽക്കാൻ പറ്റില്ല. കാലാകാലങ്ങളെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല. ആരും ആ സ്ഥലം ഇനി മേടിക്കില്ല. അവർക്കൊക്കെ പേടിയായി, നമ്മൾ അവിടെ ചെന്ന് ഒരു ബ്രോക്കറുമായിട്ട് സ്ഥലം മേടിക്കും. അല്ലാണ്ട് തന്നെ ഇവിടെ സ്ഥലം വിൽക്കുന്നവൻ്റെ സ്ഥലം മുടക്കുന്ന ഈ ചോര കുടിക്കുന്ന കുറച്ച് ബ്രോക്കർമാരുണ്ട്, നുണ പറഞ്ഞ് വില ചവിട്ടി താഴ്ത്തി എത്രയോ ബാങ്ക് ലോണുള്ള സ്ഥലങ്ങൾ, അത് വിഷയം വേറെയാണ്, എന്നാലും ബാങ്ക് ലോണും ജപ്തിയുള്ളത് അങ്ങനെ പരുന്തിനെ പോലെ കഴുകന്മാരെ പോലെ കുറെ ബ്രോക്കർമാരുണ്ട്. ചാവാൻ പോകുന്നവൻ്റെ, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കുടുംബത്തിനെ ചുളിവ് വിലക്ക് അവൻ്റെ സ്ഥലവും വീടും തട്ടിയെടുക്കുന്ന കുറെ ബ്രോക്കർമാരുണ്ട്, കുറെ ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്. അവനൊക്കെ ഗതി പിടിക്കോ? അത് തന്നെയാണ് ഈ സർക്കാരും ചെയ്തത്. അപ്പൊ കേരളയിൽ പദ്ധതിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ന്യായമായ 3-4 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. അതിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ഒന്നും കാണണ്ട. പണമുണ്ടോ? ഈ പണം എവിടെ നിന്ന് സംഘടിപ്പിക്കും? ഇത് ലാഭകരമായിരിക്കോ? സമയത്ത് തീർക്കോ? നിങ്ങൾക്ക് എല്ലാ സാങ്ഷനും കിട്ടിയിട്ടുണ്ടോ? ഒരു മര്യാദക്ക് ഒരു റോഡും പാലവും പണിയാൻ പറ്റാത്തവർ ഏതെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് ഇതിന്റെ അടിയിൽ പറയാൻ പറഞ്ഞല്ല. കേരളം നടത്തിയ ഏതെങ്കിലും അഴിമതിയില്ലാത്ത, സമയബന്ധിതമായി തീർത്ത നല്ലൊരു പദ്ധതിയെ കുറിച്ച് ഇതിന്റെ അടിയിൽ ചങ്കൂറ്റവും നട്ടലും ഉണ്ടെങ്കിൽ ഒന്ന് ഇടറ, സത്യസന്ധത ഉണ്ടെങ്കിൽ ഒന്ന് ഇടറ. അത് നടക്കില്ല. കാരണം ഓരോ പദ്ധതിയും രാഷ്ട്രീയ പാർട്ടികൾക്കും കുറച്ച് അണികൾക്കും കുറച്ച് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും കട്ട് തിന്നാനാണ് ഇന്നും കേരളത്തിൽ പദ്ധതികൾ വരുന്നത്. അത് കുറച്ച് മാമാ മാധ്യമങ്ങളും നക്കും. ആ പദ്ധതി എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കില്ല. ഇപ്പോൾ എന്തായി? കുറെ നാള് കൂടി മൗനം വെടിഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പറയുകയാണ് അത് തൽക്കാലം ഇല്ല, ഡീറ്റെയിൽ സ്റ്റഡി ഇല്ല, DPR ഇല്ല, തൽക്കാലം കേന്ദ്രത്തിന്റെ സാങ്ഷൻ. അപ്പൊ ഇതൊക്കെ ആദ്യമേ എടുത്തിട്ട് പോരായിരുന്ന. അപ്പൊ എന്താണ്, വെല്ലോന്റെ അമ്മക്ക് പ്രാന്ത് വന്നാൽ കണ്ടു നിൽക്കാൻ നല്ല രസം. അവനോന്റെ അമ്മക്ക് പ്രാന്ത് വരുമ്പോൾ മാത്രം ദണ്ണിക്കുന്ന മലയാളികളെ കേരളയിൽ ഒരു കൊടും ചതിയായിരുന്നെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.